ഹായ് എല്ലാവർക്കും എ ടു സെറ്റ് ന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എയർപോർട്ടുകളിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത്. കേരള ഗവൺമെന്റിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് വഴി നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തും അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും വേണ്ടിയിട്ട് സെക്യൂരിറ്റി സ്ക്രീനർ വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മെയിൽ വഴി അപേക്ഷിച്ച് നേടാൻ കഴിയുന്ന ഒരു അവസ്ഥ, ഒരു ജോബ് തന്നെയാണിത്. അതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് ഇപ്പോൾ എയർ ഹോസ്റ്റസ് ആവാൻ ക്യാബിൻ ക്രൂ ട്രെയിനി വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഇന്റർവ്യൂ വഴിയായിരിക്കും ഈ നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ രണ്ട് നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും എയർപോർട്ടിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ വാക്കൻ ഇന്റർവ്യൂ ഫോർ ദി പൊസിഷൻ ഓഫ് ട്രെയിനി ക്യാബിൻ ക്രൂ ഫീമെയിൽ അറ്റ് ട്രിവാൻഡ്രം. ഇപ്പൊ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ട്രെയിനി ക്യാബിൻ ക്രൂ ആവാൻ താല്പര്യമുള്ള യുവതികൾക്ക് 9/2/2023 ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഹോട്ടൽ അപ്പോളോ ഡെമോറ ഓപ്പോസിറ്റ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ തിരുവനന്തപുരം കേരള 6 9 5 0 0 1 എന്ന വിലാസത്തിലും അതുപോലെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ സമയം 9 AM മുതൽ 11 AM വരെയാണ്. ഇതിലേക്ക് ഒന്ന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് February 2023 കണക്കാക്കിയിട്ട് 18-27 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 18 വയസ്സിനും 27 വയസ്സിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ അതിലേക്ക് +2 പാസ്സായിരിക്കുക. മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കേണ്ടത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157.5 cm ഹൈറ്റ് ഉണ്ടായിരിക്കും. ഫീമെയിൽ കാൻഡിഡേറ്റ്സാണ് ഇതിന് അപ്ലൈ ചെയ്ത് ഇതിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. വെയ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആവണം. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഗുഡ് കമാൻഡ് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്, ആപ്ലിക്കേഷൻ മസ്റ്റ് ബി ഫുള്ളി വാക്സിനേറ്റഡ്. അതുപോലെ തന്നെ ഇന്ത്യൻ പാസ്പോർട്ടും അവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ വിഷനും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നത്. അതുപോലെ ഡ്രസ് കോഡ്, ഇൻ്റർവ്യൂ ഡ്രസ് കോഡ് വെസ്റ്റേൺ ഫോർമൽ ഔട്ട്ഫിറ്റാണ് വേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ക്യാബിൻ ക്രൂ ട്രെയിനി വിഭാഗത്തിലേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ട ഡീറ്റെയിൽസ്. ഇനി നമ്മൾ നോക്കാവുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് എക്സ്റേ സ്ക്രീനേഴ്സ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അത് കരിപ്പൂർ ട്രിവാൻഡ്രം എയർ കാർഗോ ടെർമിനലിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്റേ സ്ക്രീനേഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ കോൺട്രാക്ട് ബേസിസ് അറ്റ് കാലിക്കറ്റ് എയർ കാർഗോ കോംപ്ലക്സ് കരിപ്പൂർ എന്ന് പറയുന്ന ജോബിന് വേണ്ടിയത് ക്വാളിഫിക്കേഷൻ +2 ആൻഡ് വാലിഡ് എക്സ്റേ സ്ക്രീനേഴ്സ് സർട്ടിഫിക്കറ്റ് അപ്രൂവ്ഡ് ബൈ BCSES, എബോവ് 6 മന്ത് എക്സ്പീരിയൻസ് ഇൻ ദ റിലവൻറ്റ് ഫീൽഡ്. 6 വേക്കൻസിയാണ് അതിലേക്കുള്ളത്. അതിലേക്ക് ഇത് കരിപ്പൂരിലേക്ക് വേണ്ടിയിട്ടാണ്. 55 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 35,000 രൂപ ആയിരിക്കും മന്ത്ലി സാലറി ലഭിക്കുക. പിന്നെ അതേപോലെ തന്നെയാണ് കരിപ്പൂരിലേക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാം. +2 ആൻഡ് വാലിഡ് എക്സ്റേ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. 10 വേക്കൻസി ഉണ്ട്. 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 25,000 രൂപ ആയിരിക്കും മന്ത്ലി സാലറി. പിന്നെ കാറ്റഗറി എ എക്സ്റേ സ്ക്രീനേഴ്സ് ട്രിവാൻഡ്രത്തേക്ക് വേണ്ടിയിട്ട് 8 വേക്കൻസി ഉണ്ട്. 55 ആണ് ഏജ് ലിമിറ്റ്. 35,000 രൂപ ആയിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ ലഭിക്കുക. അതിലേക്കും 6 മാസത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. പിന്നെ ഫ്രഷേഴ്സിന് 10 വേക്കൻസി ഉണ്ട് ട്രിവാൻഡ്രത്തേക്ക്. അതിലേക്ക് 25,000 രൂപ വരെ ശമ്പളം, 40 വയസ്സ് വരെ ആൾക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇമെയിൽ അല്ലെങ്കിൽ ബൈ പോസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 7/2/2023 വരെ മാത്രം വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിൽ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ അതിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമും നിങ്ങൾക്ക് ഇമെയിൽ വഴി അയച്ചു കൊടുക്കാവുന്നതാണ്. താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എത്ര ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് നൈസ് ഡേ.